നമസ്കാരം. അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് രാജസ്ഥാനിലെ പുഷ്കറിലാണ്. പുഷ്കറിൽ നിന്ന് ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുതിരയാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന നല്ലൊരു കുതിര, അത്യാവശ്യം സൈസൊക്കെ ഉള്ളൊരു കുതിര. അപ്പോൾ നമുക്കിതിൻ്റെ ഓണറുടെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് പ്രൈസ്, അതുപോലെ തന്നെ ഏത് ബ്രീഡാണ്, എത്ര വയസ്സുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിനെ കാണാനായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരാണ്. അപ്പോൾ ഇത് നമ്മുടെ നെബിൽ ബായ്, വേറൊരാളും കൂടെ ഉണ്ട്, ഷെഹീർ ബായ്. അപ്പോൾ നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഇൻഡോർ ഷൂട്ട് ചെയ്ത അതേ സ്പോട്ടിൽ വേറൊരു ടീം കൊണ്ട് ഇതിൻ്റെ വില ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത് 35,000 രൂപയാണ് കുതിരയ്ക്ക്. പക്ഷെ വാങ്ങിക്കാൻ പ്ലാനുള്ള ഒരു ടീം വന്നിട്ട് ഇപ്പോൾ അതിന് വില ചോദിച്ചപ്പോൾ അതിന് 50,000 രൂപയാണ് വില പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലൈവായിട്ട് ഒരു കുതിരയെ അറിയുന്ന ആളുകൾ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ അറിയുന്ന ഒരുത്തൻ ഒരു സാധനത്തിനെ, ഒരു കുതിരയെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പല തരത്തിലുള്ള കുതിരകളുണ്ട്, പല ബ്രീഡുകളുണ്ട്. ഇതിപ്പോൾ മാറവാരി ക്രോസ് ആണ്, കാലാബ്ലക്ക് എന്നാണ് പറയുന്നത്. ഈ കളർ കോഡിനനുസരിച്ചിട്ടൊക്കെ പല പേരുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കച്ചവടം, ലൈവ് കച്ചവടം നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ ഇതിൻ്റെ ഹൈറ്റ് അളക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അവസാനം വരെ കാണണേ വീഡിയോ, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എത്ര ഫീറ്റ്? 54 ചിക്കൻ. 54 ഇഞ്ച് സൈസുള്ള കുതിരയാണ്. നമ്മൾ മുമ്പ് ഒരു 80,000-ൻ്റെ ഒരു കുതിരയുടെ വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് 62 ഇഞ്ചായിരുന്നു. ഡാൻസ് ഒക്കെ കളിക്കും, റൈഡിന് പോവും. കാണാൻ നല്ല ലുക്കാണ്. പല്ല് നോക്കിയിട്ടാണ് പ്രായം പറയാം. പല്ല് നോക്കിട്ടാണ് പ്രായം പറഞ്ഞത്. പല്ല് എങ്ങനെയാണ് നോക്കുന്നത് മനസ്സിലായ ചോദിച്ചു നോക്കാം. നമ്പർ ഹമാരാ ദാദ. ठीक है ठीक है. പർച്ചേസ് കർ ദിയ ആപ് ഹാ പർച്ചേസ് നഹീ ഹുവാ അഭി തോ നഹീ ഹുവാ ठीक है ठीक है. ബാബാ ബഹുത് ബോൾ റഹേ നമ്പർ ബോലിയ ആപ് 8600 8600 89 89 29 25 25 ठीक है. नाम क्या है आपका? हनुमान कर हनुमान कर ठीक है. महाराष्ट्र ठीक है. सही बोलो, മാർനെ കന്നൈ നൈ പുലസ് ആ ജായേഗി അബി ക്യോ ആ നദിലുണ്ട് ബൈക്കിൽ. ഈ കുതിരയ്ക്ക് എത്ര ചുഴികൾ ഉണ്ട് എന്നുള്ളത് എണ്ണിയും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് വഴിയെ ഓരോന്ന് കണ്ട് മനസ്സിലാക്കാം. ഒരു കുതിരനെ മര്യാദയ്ക്ക് പർച്ചേസ് ചെയ്യാൻ അറിയുന്നവർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ പല്ലെണ്ണി നോക്കിയിട്ട്, പ്രായം നോക്കി, ഹൈറ്റ് അളന്ന് നോക്കി, മൊത്തത്തിൽ മുഴകൾ അങ്ങനെ വല്ലതും ഉണ്ടോ, ചുഴികൾ ഉണ്ടോ. ഇവിടെ ഒരു ചെറിയ ഒരു മുഴ ഉണ്ട്, ചെറിയൊരു മുഴ ഉണ്ട്. അപ്പൊ അതിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലൈന്റ് ചെയ്യണോ വട്ടനീച്ച അടിച്ചതിന്റെ പാടായിരിക്കും. ഇവിടെ ഒരു ചെറിയ മുഖമുണ്ട്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ വരുന്ന പ്രശ്നമായിരിക്കും, ചിലപ്പോ ചവിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. പർച്ചേസ് ചെയ്യും, കുതിരനെ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനെ നാട്ടിലേക്ക് എത്തിക്കാനും സംവിധാനം കണ്ടുപിടിക്കണം. ലോറിയിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഷെയർ ചെയ്യാവുന്ന സംവിധാനമുള്ള ലോറികൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. വളരെ ചീപ്പ് റേറ്റിന് കുതിരകളെ കിട്ടുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുതിരകൾ ഈ ചന്തയിൽ ഉണ്ട്, ലക്ഷക്കണക്കിന് കുതിരകൾ. ഇത് ഒറ്റ ഷോട്ടിലൊന്നും നമുക്ക് ഈ ചന്ത കവർ ചെയ്യാൻ പറ്റില്ല. കുതിര, ഒട്ടകം, അങ്ങനെ പല ജാതി സാധനങ്ങൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. രാജസ്ഥാനിലെ പുഷ്കറിലാണ് സ്ഥലം. നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ബായി ഈ കുതിരേനെ ഒന്ന് റൈഡ് ചെയ്ത് നോക്കുകയാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാബ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഒരു റൈഡ് ചെയ്ത് നോക്കുന്നത്.
നമ്മൾ വേറൊരു നല്ല പ്രൊഫഷണൽ ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരുന്നതാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ റൈഡിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പ്രൊഫഷണൽ ടീമാണ് ചെയ്യുന്നത്, ഇത് പർച്ചേസ് ചെയ്യുന്ന കുതിര കച്ചവടക്കാരാണ്. ഇതെന്ത് എഴുതിയിട്ടുണ്ടല്ലോ മേത്തെന്ത് എഴുതിയിരിക്കണം പേര്? നമ്മൾ വരുന്ന വഴിക്ക് ട്രെയിനിലൊക്കെ ഒരുപാട്, ട്രെയിനിൽ വരുന്ന വഴിക്ക് പശുക്കളുടെ പുറത്ത് കൈപ്പത്തി കളറിൽ മുക്കിയിട്ടാണോ ഇനി മൈലാഞ്ചിയാണോ എന്നറിയില്ല, കൈപ്പത്തി എല്ലാ പശുവിൻ്റെയും മേത്ത് നിറയെ പതിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദീപാവലിയോട് അനുബന്ധിച്ചാണ് നമ്മളിവിടെ എത്തിയത്, അതുകൊണ്ടാണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് റൈഡിങ് കാണാം. ഈ ഇദ്ദേഹം ഈ ജുബ്ബട്ട ആളാണ് സെയിൽ ചെയ്യുന്ന ആൾ, ഈ ഇപ്പോൾ കുതിരപ്പുറത്ത് കയറിയ ആളാണ് ഇതിനെ പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് അലമ്പ് കുതിര കൊറച്ച് കച്ചറയാണ് ചൊറയാണ് കുതിരനെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലപോലെ അറിയുന്ന ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അറിവെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നല്ല ബ്രീഡേഴ്സൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം മാന്യമായ ഒരു വിലയൊക്കെ ആണെങ്കിൽ. കാരണം കുതിരനെ വാങ്ങിയിട്ട് മറച്ച് വിൽക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ പശുവിനെയോ ആടിനെയോ ഒക്കെ വിൽക്കുന്ന പോലെ പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഉറപ്പ് വരുത്തി നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കുതിരകളെ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ ഓടിച്ചു നോക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പല്ല് പിടിച്ച് അതിൻ്റെ പ്രായം ഉറപ്പ് വരുത്തി അതിൻ്റെ ശരീരം മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി, അതുപോലെ തന്നെ അതിൻ്റെ ബ്രീഡ് ക്വാളിറ്റി നോക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഓടിച്ചും നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ അനുസരണ പല തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി നോക്കുകയാണ്. ട്രെയിൻഡല്ല, കാരണം ലാഗുണ്ട്, ലാഗുണ്ട് എല്ലാത്തിനും. കാര്യം മനസ്സിലാവാൻ ഡാൻസിങ്ങും പോരാ. ഇന്നലെ നമ്മൾ 80,000 രൂപയ്ക്ക് ഒരു ഡാൻസ് കളിക്കുന്ന നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് എല്ലാ കമൻറ്റുകളും അനുസരിക്കുന്ന ഒരു കുതിരയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കാണാത്തവർ കാണാം. ഇതിപ്പോൾ വില കുറവാണ്, അതിന് 80,000 രൂപയാണ്. ഇതിന് ചീപ്പ് റേറ്റിനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് റേറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം, ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോവാതിരിക്കുക. ഇതിനെ വാങ്ങിക്കാൻ വന്നാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നു, കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അവര്. ഇത് സ്ഥിരം നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ, അതായത് പശുവിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ പശുവിനെ വാങ്ങിക്കുമ്പോൾ ആടിനെ വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു വീർപ്പിക്കുമല്ലോ, അതേ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലെ ഭയ്യ 8600 8959 59 59 25 25 ഓ അൻമാൻകര മഹാരാഷ്ട്ര മാലേഗാവ് മാലേഗാവ് കുതിരച്ചന്തയിലും ഇദ്ദേഹത്തിന്റെ കുതിരകൾ വരാറുണ്ട്. ഓ ഇവര് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ ട്രാൻസ്പോർട്ട് ഖർച്ചാ ഹോതാ ഹൈ അപ്നാ ഖർച്ചാ ഹോതാ ഹൈ ഠീക് ഹൈ ഠീക് സഭി ആപ് ദൂസരെ മേലേ സേ ബോൽവാ സബ് ഖാനി ഖിലാനി മിലാനി സബ് ഠീക് ഹൈ ദാം ഭി ദേനേ പഡ്തേ ഠീക് ഹൈ
പുള്ളിക്കാരൻ വിടുന്ന ഒരു കുതിരനെ നമ്മുടെ കൊണ്ടുപോകാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊരു വയക്കൽ വീഡിയോ ഉണ്ടാക്കായിരുന്നു. 10-12 കുതിരകളുണ്ടെങ്കിൽ അവർക്കൊരു ലോഡ് തികഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറയുന്നത്. നോക്കാം എന്തായാലും. കച്ചവടം നടക്കൂല്ലേ? അതാ കച്ചവടം അടിക്കാൻ പോവാണ്. ഒരു വിലപേശലാണ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. एक दाम कितना लोगे बाबा जी? एक ही बता दो. तो तू है तो मुंडा हूं तो बोलो. आपने क्या बोला? मुंडा बोल दो. मैं तो 50 लूं. मैं तो उससे कम नहीं दूंगा. कसम खाकर सौदा बेच रहे हो भाई? कसम तो छोड़ के धारे देते थोड़ी का देता. तुम भी बताओ कितना दोगे? कितना दोगे? वो कही रहा है 20,000. अरे इज्जत का देख ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കുറ്റങ്ങൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഭാഗം, അതായത് വെക്കുന്ന ആ തല കെട്ടിയ ചേട്ടൻ പുള്ളിക്കാരന്റെ ഭാഗം പറയണം, അതുപോലെ തന്നെ ഈ വാങ്ങുന്ന ഈ മഹാരാഷ്ട്രക്കാര് അവരുടെ ഭാഗം പറയണം. ഇവര് പറഞ്ഞത് 20,000, ബാബു പറഞ്ഞത് 50,000. മഹാരാഷ്ട്രക്കാർ ഇപ്പൊ ഈ വാങ്ങിക്കുന്ന ഇവര് പറഞ്ഞത് 20,000 രൂപ. ഹനുമാൻഗർ ഈ ചേട്ടൻ പറഞ്ഞത് 20,000 രൂപ. പുള്ളിക്കാർ 60,000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് എന്താ 50,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് 30,000 പറഞ്ഞത്, 35 നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇവര് വാങ്ങിക്കുന്ന ആയപ്പോ നോക്കാം, കച്ചവടം നടക്കും. आएगी? अरे नहीं आ रही. अब वो क्या बड़ी घोड़ी हो भाई? बच्चड़ी हो गया. हां दूजी देख, दान निकालने वाली बच्ची हो. अरे दूजी देख भाई, ये निकन कुदरेंडे कचोटा नडनोंडे इरिना. हेलो वीडियो बाबा, बहुत गरम दिख. दूजी देख बाबा, पानी पी के ठंडा आ जाएगा. क्या ठंडा आ जाएंगे? पीछा माल तो वैसा ही होएगा. बहुत गर्म है, आदमी क्या करेगा उसको? नहीं नहीं सर, मरवा पड़ियो बहुत पड़ियो. मैं सब जाऊं मारा. കച്ചക കുതിരയാണ്, ഹലമ്പാണ്, തീറ്റാണെന്നൊക്കെയാണ് പറയണത്. അരെ ബത്താ ദോ ബാബാ, ചില ജായേംഗെ ഹം. അരെ തോ ചലേ ക്യൂ ജാവോ? മൈ തോ കോ മേളോ ഹൈ ഫിർ ഹോ. തേങ്ക് യു കരേ. കാട്രീ ഹൈ യേ തോ. അരെ അഭി ബാബാ ഘർ സേ ആയാ ഹൈ, ഇസ് മാരെ ഗരം പഡ ഗയി ഹൈ. ഹാ ഹാ, थोड़ा ठंडा ने दो इसको बैठ के. तो थोड़ा पसीना आ गया बाबा. देखिए ले गरम. चला चलो गाड़ियां खा ली. आओ भाई, नहीं मुझे जो है. चलो आते भी. क्या सौदा नहीं हुआ? नहीं हुआ, क्या करेंगे इतनी बड़ी गोली. क्या रेट बता रहे हैं बाबूजी? बाबूजी 50,000-60,000. तुम कितना लगा रहे हो? हम लगाए 20,000. अच्छा 20,000. 20,000 की और 20,000 भाड़ा. भाड़ा 20,000. ट्रांसपोर्ट खर्चा 20,000 आएगा. आप कहाँ लेके जाओगे? अकलूज? महाराष्ट्र. अकलूज नहीं, मालेगांव. मालेगांव കച്ചവടം തൽക്കാലം നടന്നിട്ടില്ല, വീണ്ടും ഒരു വന്നിട്ട് കച്ചവടം നടത്താനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം കച്ചവടം നടക്കുമല്ലേ എന്നുള്ളത്. സംഭവം കച്ചവടം നടന്നിട്ടില്ല, 50,000-20,000 ആയിട്ട് കച്ചവടം തിരക്കിച്ച് നിൽക്കുകയാണ്.
ഏഴ് പോയാലും 30,000 റുപ്യ, അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു കുതിരനെ വാങ്ങിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം.